അഴിമതിക്കും കൈക്കൂലിക്കുമെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് പിണറായി സർക്കാർ. കൈക്കൂലി വാങ്ങുന്നതിനിടെ പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസറെയും ക്യാൻറ്റീൻ കരാറുകാരനെയും വിജിലൻസ് പൊക്കി. മുണ്ടക്കയം പോലീസ് സ്റ്റേഷനിലെ SHO ശാസ്താംകോട്ട പോരുവഴി വിശാഖം വീട്ടിൽ വി ശിവകുമാറാണ് ക്യാൻറ്റീൻ കരാറുകാരൻ മുണ്ടക്കയം വട്ടോത്തുകുന്നേൽ സുദീഫ് ജോസിനോടൊപ്പം പിടിയിലായത്. അച്ഛനും മകനും തമ്മിലുള്ള അടിപിടി കേസിൽ നിന്ന് മകനെ ഒഴിവാക്കുന്നതിനായി 600,000 രൂപയാണ് സ്റ്റേഷൻ ഹൗസ് ഓഫീസറായ CI കൈക്കൂലി വാങ്ങിയത്. മുണ്ടക്കയം ഇളങ്കാട് സ്വദേശിയും ഇയാളുടെ അച്ഛനും അമ്മയും തമ്മിൽ കുടുംബ പ്രശ്നം നിലവിലുണ്ടായിരുന്നു. ഇരുനില വീട്ടിൽ അച്ഛനും സഹോദരനും താഴത്തെ നിലയിലും അമ്മയും യുവാവും രണ്ടാം നിലയിലുമാണ് കഴിഞ്ഞിരുന്നത്. 2 മാസം മുൻപ് വീട്ടിലെത്തിയ യുവാവിനെ അച്ഛൻ ആക്രമിച്ചു. അച്ഛനെ ഇയാൾ തിരിച്ച് ആക്രമിക്കുകയും ചെയ്തു. സംഭവത്തിൽ യുവാവിനെതിരെ വധശ്രമത്തിന് പോലീസ് കേസെടുത്തിരുന്നു. തുടർന്ന് ഇയാൾ ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം നേടി. സ്റ്റേഷനിൽ ചെന്ന് ദിവസവും ഒപ്പിടണമെന്നും കോടതി നിർദ്ദേശമുണ്ടായിരുന്നു. ദിവസവും സ്റ്റേഷനിലേക്കുള്ള യാത്രയ്ക്കിടെ ക്യാൻറ്റീൻ കരാറുകാരൻ സുദീപ് യുവാവുമായി സംസാരിക്കുകയും തുടർന്ന് CIയുമായി ധാരണയുണ്ടാക്കുകയും ചെയ്തു. 1 മാസം മുൻപ് ഇയാളുടെ വാഹനം പോലീസ് പിടിച്ചെടുത്തിരുന്നു. ഒപ്പിടാൻ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ശിവകുമാർ വാഹനത്തിൻ്റെ RC ബുക്ക് വാങ്ങിവെച്ചു. ഇതിൻ്റെ പേരിൽ യുവാവിനെ പതിവായി സ്റ്റേഷനിൽ വിളിച്ചു വരുത്തുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. വാഹനം തിരികെ നൽകാമെന്നും കോടതിയിൽ അനുകൂല റിപ്പോർട്ട് സമർപ്പിച്ച് യുവാവിനെ തിരികെ വീട്ടിൽ കയറ്റി താമസിപ്പിക്കാൻ നടപടിയെടുക്കാമെന്നുമായിരുന്നു സുദീപിൻ്റെ ഉറപ്പ്. ഇതിനായി 1.5 ലക്ഷം രൂപയാണ് കൈക്കൂലിയായി ആവശ്യപ്പെട്ടത്. തുടർന്ന് 1 ലക്ഷം രൂപ നൽകിയാൽ കേസ് ഒതുക്കാമെന്ന് ധാരണയായി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യ ഗഡുവായ 1.5 ലക്ഷം രൂപ കൊടുക്കുന്നതിനായി യുവാവ് CIയുടെ ക്വാർട്ടേഴ്സിൽ എത്തുകയായിരുന്നു. തുടർന്ന് സുദീപിൻ്റെ കൈവശം പണം യുവാവ് കൊടുത്തുവിട്ടു. സുദീപ് പണം CIക്ക് കൈമാറിയതിന് പിന്നാലെ വിജിലൻസ് സംഘം വീടിനുള്ളിൽ കയറി ഇരുവരെയും അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇടുക്കി ജില്ലയിലെ പോലീസ് ക്യാൻറ്റീനുകളുമായി ബന്ധപ്പെട്ട് ഗുരുതര അഴിമതി ആരോപണങ്ങൾ നേരത്തെയുണ്ട്. ക്യാൻറ്റീൻ നടത്തിപ്പുകാർ ഇടനില നിന്ന് കൈക്കൂലി വാങ്ങി സ്റ്റേഷനിലെ കേസുകൾ ഒത്തുതീർപ്പാക്കുന്നുവെന്ന പരാതിയുണ്ട്. ഏത് ചെറിയ കേസായാലും വലിയ കേസായാലും കൈക്കൂലി കൊടുത്താൽ ഊരിപ്പോകാം. അങ്ങനെ പോലീസുകാർ അനധികൃത സമ്പാദ്യമുണ്ടാക്കുന്നു. ഇത് മുണ്ടക്കയത്തെ ഒറ്റപ്പെട്ട സംഭവമല്ല, ഇടുക്കി ജില്ലയിൽ ആകമാനം നടക്കുന്ന സംഭവങ്ങളാണ്. ആരെ കൊന്നിട്ടോ പിടിച്ചുപറിച്ചിട്ടോ പീഡിപ്പിച്ചിട്ടോ വന്നാലും പണമുണ്ടെങ്കിൽ നിഷ്പ്രയാസം ഊരാം. വേലി തന്നെ വിളവ് തിന്നുന്ന ഈ ഏർപ്പാട് ഇപ്പോഴെങ്കിലും വെളിച്ചത്ത് കൊണ്ടുവന്നല്ലോ. ഇതുപോലെ എല്ലാ സ്റ്റേഷനുകളിലും പരിശോധന നടത്തണം. എങ്കിലേ വേലിക്ക് ഒരു പേടിയുണ്ടാകൂ. അതങ്ങനെ വിജിലൻസ് പിടിച്ചാൽ തന്നെ കാക്കയോടുള്ള സ്നേഹത്തിൽ കേസിൽ നിന്നും ഊരാനും സഹായം ലഭിക്കുമല്ലോ. CI ശിവകുമാർ വിജിലൻസിൻ്റെ പിടിയിലാകുന്നത് ഇത് 2ാം തവണയാണ്. CIയായി സ്ഥാനക്കയറ്റം ലഭിച്ച് കഴക്കൂട്ടത്ത് ആദ്യ നിയമനം ലഭിച്ചതിന് പിന്നാലെ കഴക്കൂട്ടത്ത് പരാതിക്കാരനിൽ നിന്ന് 1.5 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ 2014ലാണ് ശിവകുമാർ ആദ്യം വിജിലൻസ് പിടിയിലായത്. ഇടനിലക്കാരനായ പ്രസാദിനെയാണ് തൊണ്ടിപ്പണവുമായി വിജിലൻസ് അന്ന് പിടികൂടിയത്. പ്രസാദിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലും ഫോൺ കോൾ വിശദാംശങ്ങൾ തെളിവായി സ്വീകരിച്ചും ശിവകുമാറിനെയും പ്രതിയാക്കി വിജിലൻസ് കേസ് രജിസ്റ്റർ ചെയ്തു. തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ പരിഗണനയിലാണ് ഈ കേസ്. അങ്ങനെ പരിഗണനയിലിരിക്കെ മുണ്ടക്കയത്ത് കഴിഞ്ഞ ദിവസം കുടുംബ പ്രശ്നം ഒത്തുതീർപ്പാക്കാമെന്ന വാഗ്ദാനം ചെയ്ത് ക്യാൻറ്റീൻ നടത്തിപ്പുകാരനെ ഇടനിലക്കാരനാക്കി 1 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങി വീണ്ടും അകത്തായത്. കൈക്കൂലി കേസിൽ തന്നെ വീണ്ടും പിടിയിലായതോടെ ശിവകുമാറിനെ പോലീസ് സേനയിൽ നിന്ന് തന്നെ പിരിച്ചുവിടുമെന്ന സൂചനയുണ്ട്. സർവീസിൽ നിന്ന് നീക്കം ചെയ്യാൻ വിജിലൻസ് ഡയറക്ടർ ഉടൻ സർക്കാരിന് ശുപാർശ സമർപ്പിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. കഴക്കൂട്ടത്ത് വിജിലൻസ് പിടിയിലായ ശേഷം സുപ്രധാന തസ്തികകളിൽ ഇരുത്താൻ പാടില്ലെന്ന വിജിലൻസ് മേധാവി ഉത്തരവിട്ടിരുന്നയാളാണ് ശിവകുമാർ. എന്നാൽ കൈക്കൂലി കേസിൽ ജാമ്യത്തിലിറങ്ങി സസ്പെൻഷൻ കാലാവധി കഴിഞ്ഞ ശേഷം മുല്ലപ്പെരിയാർ SHO ആയി നിയമനം നേടിയ ശിവകുമാർ അവിടെ നിന്ന് പിന്നീട് മേലുദ്യോഗസ്ഥരെ സ്വാധീനിച്ച് പീരുമേട് തൊടുപുഴ തുടങ്ങിയ പോലീസ് സ്റ്റേഷനുകളിൽ SHO ആയി വിലസി. 2 ആഴ്ച മുമ്പാണ് മുണ്ടക്കയത്ത് എത്തിയത്. CIയായി ചുമതലയേറ്റതിന് പിന്നാലെ തൻ്റെ പരിഗണനയ്ക്ക് വന്ന കുടുംബ പ്രശ്നത്തിലാണ് യുവാവിനെ വിരട്ടി കൈക്കൂലി വാങ്ങിയത്. അറസ്റ്റിലായതിനെ തുടർന്ന് ശിവകുമാറിൻ്റെ ക്വാർട്ടേഴ്സിലും കൊല്ലം ശാസ്താംകോട്ടയിലെ വീട്ടിലും വിജിലൻസ് സംഘം പരിശോധന നടത്തി.